ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൂട്ടുകാരിയായിരിക്കും ഈ കൊച്ചെന്തോ ഈ മണലൊക്കെ കാണിക്കുന്നതെന്ന്. ഇത് നമ്മുടെ മുറ്റത്ത് മഴ സമയത്ത് ഒഴുകി വരുന്ന മണലാണ്. ആ മണല് നമുക്കിങ്ങനെ കൂട്ടി വെച്ച് നമ്മളാണെങ്കിൽ ഇത് വാരിയെടുക്കും. വാരിയെടുത്ത് ഇതുപോലുള്ള ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന നമുക്ക് പ്രയോജനമാണ്. കാരണം എന്തുവാന്ന് അറിയണ്ടേ? അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാർ കാണും. നമുക്കിങ്ങനെ മഴ പെയ്യുമ്പം മേൽമണ്ണിങ്ങനെ വന്ന് അടിയുമല്ലോ. ഈ മണല് സൂക്ഷിച്ച് വെച്ചിരുന്ന നമുക്ക് എല്ലാ ചെടികളും പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും. ഞാൻ ഇതുപോലുള്ള ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചട്ടികളിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ ഇതിങ്ങനെ ശേഖരിച്ച് വെക്കും. കാരണം നമുക്ക് ഒരു ചെടി പോലും വേര് പിടിപ്പിക്കാൻ പിന്നെ പാടുപെടേണ്ടി വരത്തില്ല. പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും. ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം. വീഡിയോയുടെ തുടക്കത്തിൽ കൂട്ടുകാരെ ഞാൻ കാണിച്ച ഈ നാടൻ ഡബിൾ പെറ്റിൽ പെറ്റൂണിയ, ഇത് കുറേ വാങ്ങിച്ച് ഒന്നും കിളിച്ചില്ല. ഇപ്പം ഞാനിത് വാങ്ങിച്ച് നട്ടത് വെറും മണലിനകത്താണ്. നടുമ്പം ഈ ചട്ടി നിറച്ച് മണലാണ്. ഇതിനകത്ത് വേറെ മറ്റേ മണ്ണ് എടുത്തിട്ട് പോലും ഇല്ല. മണൽ മാത്രം അതിനകത്ത് നട്ടേക്കുന്നത്. കുറേ വെട്ടം നട്ടിട്ടും എനിക്ക് സക്സസ് ആയില്ല. ഈ മണലി മാത്രം നട്ട് നോക്കിയപ്പം അത് നല്ലതുപോലെ കിളിർത്ത് വന്ന് ആണ്ടേ വീ വേറൊരെണ്ണത്തിനകത്ത് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം അത് നല്ലതുപോലെ നിൽക്കുന്നു. ഒരു ഗ്ലാസ്സിനകത്ത് മണലിനകത്താണ്. ഇത് മൊത്തം മണലാണ്. ഇവിടെ നോക്കും കൂട്ടിറക്കണ്ടോ, നല്ലതായിട്ട് നിൽക്കുക. ഇപ്പം മൂന്നാല് ദിവസം ആയതേ ഉള്ളത് ഒടിച്ച് വെച്ചിട്ട് പെട്ടെന്ന് വേര് പിടിക്കും. അതുപോലെ തന്നെ കുറേ പെറ്റൂണിയുടെ സീഡ് പാകിയിട്ടുണ്ട് പലതിനകത്തായിട്ട്. എല്ലാം കിളിർത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒഴുകി വരുന്ന ഈ മണല് ശേഖരിച്ച് വെച്ച് അതിനകത്ത് പാകിയതാണ് ഞാൻ. വേറൊരു ഡബിൾ പെറ്റിൽ നാടൻ പെറ്റൂണിയ, ഇതും മണലിനകത്താണ് നട്ടേക്കുന്നത്. മണലിനകത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേരോട്ടം ഉണ്ടാവും, പെട്ടെന്ന് കിളിക്കും. ഈ മണലിനകത്ത് നട്ട് നമ്മൾ ഇത് നല്ലതുപോലെ കിളിർത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒഴുകി വരുന്ന ഈ മണലിനകത്ത് എന്തായാലും നല്ല വളക്കൂറുള്ള മണ്ണാണ് അത്. ബോൾസം ചെടി, ചൈനീസ് ബോൾസം, ഇതെല്ലാം ഞാൻ നട്ടേക്കുന്ന മണലിനകത്ത് മാത്രമാണ്. ഇത് നല്ലതുപോലെ കിളിർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പിന്നെ വളപ്രയോഗം ചെയ്താൽ മതി. വെറിഗേറ്റഡ് ലീഫിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നല്ലതുപോലെ ഓക്കെ. ആ ഒഴുകി വരുന്ന മണൽ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയത് നമുക്ക് ഒരു ചിലവും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതെല്ലാം അങ്ങനെ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കുന്ന ചൈനീസ് ബോൾസങ്ങളാണ്. ബോൾസവും പെറ്റൂണിയും ഒന്നും മാത്രമല്ല, അഡീനിയം പോലും കണ്ടോ, നല്ല കരുത്തോടെ വളർന്നിരിക്കുന്നുണ്ടോ. ഇതും വേറും മണലിനകത്താണ്. കൂട്ടുകാരെ കാണിച്ചു തരാം. അതിൻ്റെ വേര് നല്ലതുപോലെ പിഴുതെടുത്ത് ഓക്കെ. അത് കമ്പ് ഞാൻ പ്രൂൺ ചെയ്തപ്പം എടുത്ത് നട്ടതാണ്. ഉണ്ടോ, നല്ലതുപോലെ വേരായി. വേറും മണലിനകത്താണ്. ഇതുപോലെ കുറേ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞു. അതുകൊണ്ടേ മൂന്നാലഞ്ച് ഗ്രോ ബാഗിനകത്ത് ഞാൻ മുറ്റത്തുനിന്ന് മണൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും നിറയ്ക്കാനുണ്ട്. ഇനിയും ഒരു ഏഴെട്ട് പത്ത് ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണൽ ഈ മുറ്റത്ത് തന്നെ കിടപ്പുണ്ട്. നമുക്ക് ഈ അഡീനിയം, ഇത് വേറും മണൽ, ഇന്നലെ വാരി വെച്ചതാണ് ഞാൻ സന്ധിക്ക്. ഇന്ന് ഇനി നമുക്ക് ഈ അഡീനിയം ഇനി ഇതിനകത്ത് നട്ടു കൊടുക്കാം. ഇപ്പം വളപ്രയോഗം ഒന്നും ചെയ്യണ്ട, വെറുതെ ഈ മണലിനകത്ത് അങ്ങ് നട്ടു കൊടുത്താൽ മതി. ഇത് കണ്ടോ നല്ല വേരായിട്ടുണ്ട് കേട്ടോ. അടീനിയോ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും ഇങ്ങനെ ഒഴുകി വരുന്ന ഈ മണലിനകത്ത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. 100% റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും ഞാൻ ചെയ്ത് നോക്കിയതാ. അങ്ങനെ അടീനിയം നമ്മൾ അതിനകത്ത് നട്ട് വെച്ച് മഴ നനയാതെ
ഏതെങ്കിലും ഷെയ്ഡിന്റെ കീഴിൽ കൊണ്ടുവെക്കണം. അഡീനിയത്തിന് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നത് അത്ര നല്ലതല്ല. ജറബറ കണ്ടോ, ഈ ജറബറയും മണലിനകത്ത് തന്നെ നട്ടേക്കുന്നത്. അതുപോലെ ഈ റോസ്, വേറെ മണ്ണൊന്നും ഞാൻ ഇട്ടിട്ടില്ല, മണൽ മാത്രം. ഈ മണലാകുമ്പം മണലിനകത്ത് വെള്ളം കെട്ടിക്കിടക്കത്തില്ല, നല്ലതുപോലെ വാർന്നു പോകും. അങ്ങനെയൊക്കെ ഉപകാരമുണ്ട്. നമ്മുടെ ഓർക്കിഡ് റോസ്, ഓർക്കിഡ് റോസ് എല്ലാം കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമല്ലയോ. അതും ഇതുപോലെ തന്നെ മണലിനകത്ത് മാത്രം കമ്പ് വെട്ടി വെച്ച് കിളിച്ചതാ. ഇപ്പം മൂന്നാലെണ്ണം കൂടെ ഉണ്ട്, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സെയിലായിപ്പോയി. ആണോണ്ടോ, നല്ലതുപോലെ നിപ്പുണ്ട്. ഇതിനകത്ത് പൂവൊക്കെ ഉണ്ടായിരുന്നു, പൂവൊക്കെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് ഇനി നമുക്കിത് ഇതിനകത്തുനിന്ന് മാറ്റി വേറെ ചട്ടിക്കകത്ത് നടുന്ന സമയമായി. ഈ മണലിനകത്താ ഇത്രയും നാള് ഇരുന്നത്, ഒരു വളവും ചെയ്യാതെ ഈ മണലിനകത്ത് തന്നെ ഈ റോസ് ഇത്രയും വളർന്ന് വലുതായത്. അതുപോലെ തന്നെ വെറിഗേറ്റഡ് ലീഫിൻ്റെ ചൈനീസ് ബാൽസം, ഇതെല്ലാം അതുപോലെ തന്നെ. ഇതുപോലെ ചെറിയ ചെറിയ കവറുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതാകുമ്പോൾ പെട്ടെന്ന് നിറച്ച് വേര് പിടിപ്പിക്കാൻ പറ്റുമല്ലോ. അതും ഇങ്ങനെ നട്ടതാ ഞാൻ. അപ്പോൾ ഈ മഴയത്ത് ഈ ഒഴുകി വരുന്ന ഈ മണൽ നിസ്സാരക്കാരനല്ല, കിട്ടുവാണെങ്കിൽ കൂട്ടുകാരെല്ലാം അത് ശേഖരിച്ച് വെച്ചിരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ നോക്കണം.